നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പൊട്ടിത്തെറിച്ച എഴുത്തുകാരൻ ബാലചന്ദ്രൻ ചുള്ളിക്കാട് നിരവധി ആരോപണങ്ങൾ ഉന്നയിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ്. കേരള സാഹിത്യ അക്കാദമിക്കെതിരെയാണ് അദ്ദേഹം വിമർശനം ഉന്നയിച്ച് രംഗത്ത് വന്നിരിക്കുന്നത്. സാഹിത്യ അക്കാദമി സംഘടിപ്പിച്ച അന്താരാഷ്ട്ര സാഹിത്യോത്സവത്തിൽ നൽകിയ പ്രതിഫലം, ആ പ്രതിഫലത്തെ വിമർശിച്ചാണ് അദ്ദേഹം ഇപ്പോൾ നിരവധി ആരോപണ ശരങ്ങളൊക്കെ എറിഞ്ഞ് രംഗത്ത് വന്നിരിക്കുന്നത്. ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ സുഹൃത്ത് CICC ജയചന്ദ്രനാണ് കവിയെ ഉദ്ധരിച്ച് ഇക്കാര്യം ഫേസ്ബുക്കിൽ എഴുതിയത്. നിങ്ങളുടെ സാഹിത്യ അക്കാദമിയിൽ അംഗമാകാനോ നിങ്ങളുടെ മന്ത്രിമാരിൽ നിന്ന് കുനിഞ്ഞു നിന്ന് അവാർഡും വിശിഷ്ട അംഗത്വവും സ്വീകരിക്കാനോ ഇന്നോളം ഞാൻ വന്നിട്ടില്ല, ഒരിക്കലും വരികയുമില്ല എന്നതടക്കമുള്ള വിമർശനമാണ് അദ്ദേഹം ഉൾപ്പെടുത്തിയിരിക്കുന്നത്, അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഭവത്തെക്കുറിച്ചാണ് കുറിപ്പിൽ പറഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെ സാംസ്കാരിക ആവശ്യങ്ങൾക്കായി ദയവായി മേലാൽ എന്നെ ബുദ്ധിമുട്ടിക്കരുതെന്ന് പറഞ്ഞാണ് കുറിപ്പ് അവസാനിപ്പിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെ: കേരള ജനത എനിക്ക് നൽകുന്ന വില എന്താണെന്ന് ശരിക്കും എനിക്ക് മനസ്സിലായത് ഇക്കഴിഞ്ഞ ജനുവരി 30-ാം തീയതിയാണ്. കേരള ജനതയുടെ സാഹിത്യ അക്കാദമിയിൽ അന്താരാഷ്ട്ര സാഹിത്യോത്സവം. ജനുവരി 30-ന് രാവിലെ കുമാരനാശാന്റെ കരുണാകാവ്യത്തെക്കുറിച്ച് സംസാരിക്കാൻ അക്കാദമി എന്നെ ക്ഷണിച്ചിരുന്നു. ഞാൻ അവിടെ കൃത്യസമയത്ത് എത്തുകയും ആ വിഷയത്തെക്കുറിച്ച് 2 മണിക്കൂർ സംസാരിക്കുകയും ചെയ്തു. 50 വർഷം ആശാൻ കവിത പഠിക്കാൻ ശ്രമിച്ചതിന്റെ ഫലമായി എന്റെ പരിമിതമായ ബുദ്ധിയാൽ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് പറഞ്ഞത്. പ്രതിഫലമായി എനിക്ക് നൽകിയത് 2400 രൂപയാണ്. എറണാകുളത്ത് നിന്ന് തൃശൂർ വരെ വാസ് ട്രാവൽസിന്റെ ടാക്സിക്ക് വെയിറ്റിംഗ് ചാർജും ഡ്രൈവറുടെ ബാറ്ററിയും അടക്കം എനിക്ക് ചെലവായത് 3500 രൂപ. 3500 രൂപയിൽ 2400 രൂപ കഴിച്ച് ബാക്കി 1100 രൂപ ഞാൻ നൽകിയത് സീരിയലിൽ അഭിനയിച്ച് ഞാൻ നേടിയ പണത്തിൽ നിന്നാണ്. പ്രബുദ്ധരായ മലയാളികളെ, നിങ്ങളുടെ സാഹിത്യ അക്കാദമിയിൽ അംഗമാകാനോ നിങ്ങളുടെ മന്ത്രിമാരിൽ നിന്ന് കുനിഞ്ഞു നിന്ന് അവാർഡും വിശിഷ്ട അംഗത്വവും സ്വീകരിക്കാനോ ഇന്നോളം ഞാൻ വന്നിട്ടില്ല, ഒരിക്കലും വരികയുമില്ല. മിമിക്രിക്കും പാട്ടിനുമൊക്കെ 10,000-ക്കണക്കിനും 10,000-ക്കണക്കിനും പ്രതിഫലം നൽകുന്ന മലയാളികളെ, നിങ്ങളുടെ സാഹിത്യ അക്കാദമി വഴി എനിക്ക് നിങ്ങൾ കൽപ്പിച്ചിരിക്കുന്ന വില 2400 രൂപ മാത്രമാണെന്ന് മനസ്സിലാക്കി തന്നതിന് നന്ദി. ഒരു അപേക്ഷയുണ്ട്. നിങ്ങളുടെ സാംസ്കാരിക ആവശ്യങ്ങൾക്കായി ദയവായി മേലാൽ എന്നെ ബുദ്ധിമുട്ടിക്കരുത്. എന്റെ ആയുസ്സിൽ നിന്ന് അവശേഷിക്കുന്ന സമയം പിടിച്ചു പറിക്കരുത്. എനിക്ക് വേറെ പണിയുണ്ട് എന്ന് പറഞ്ഞാണ് അദ്ദേഹം ഫേസ്ബുക്ക് കുറിപ്പ് അവസാനിപ്പിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ രൂക്ഷമായ ഒരു പ്രതികരണം മാത്രമല്ല, അദ്ദേഹത്തിന്റെ വേദന കൂടി ഈ ഒരു പ്രതികരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കേരള സാഹിത്യ അക്കാദമിക്കെതിരെയാണ് അദ്ദേഹം ഇത്തരത്തിലൊരു വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും വലിയ രീതിയിലുള്ള 2 രീതിയിലുള്ള അഭിപ്രായങ്ങളൊക്കെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ തന്നെ വരുന്നുണ്ട്. എന്തായാലും അദ്ദേഹത്തിൻ്റെ ഈ ഒരു പ്രതികരണം വളരെ ശ്രദ്ധേയമാവുകയാണ്. തീർച്ചയായിട്ടും സാംസ്കാരിക കേരളം വളരെ രീതിയിൽ ചർച്ച ചെയ്യേണ്ട ചില കാര്യങ്ങൾ തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ തുറന്നടിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.